നമസ്കാരം തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു നാളെ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാനിരിക്കുകയാണ് തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് പക്ഷേ എത്രമാത്രം പ്രതീക്ഷകളാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മുന്നണികൾക്ക് തൃക്കാക്കരയിൽ ഉള്ളത് എന്ന് പരിശോധിച്ചാൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം വോട്ടെടുപ്പ് ദിവസം വരെയും യു ഡി എഫിന് പ്രചരണത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും യു ഡി എഫിനായിരുന്നു മുൻതൂക്കം കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് തൃക്കാക്കര മണ്ഡലം രൂപം കൊള്ളുന്നത് മണ്ഡലം രൂപം കൊള്ളുന്നതിന് ശേഷം ഇന്ന് വരെ യു ഡി എഫ് ജനപ്രതിനിധികളാണ് അവിടെ നിന്നും വിജയിച്ചു വന്നിട്ടുള്ളത് ആദ്യമായി ബെന്നി ബെഹന്നാൻ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി ടി തോമസ് അവിടെ നിന്ന് വിജയിക്കുന്നു പലപ്പോഴും ബെന്നി ബഹനാന് വലിയ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് അതിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു പി ടി രണ്ടായിരത്തി മത്സരിച്ചപ്പോൾ വീണ്ടും ഭൂരിപക്ഷം പി ടി രണ്ടായിരത്തി മെച്ചപ്പെടുത്തുന്നു പക്ഷേ എന്തായാലും യു ഡി എഫിന് അനുകൂലമായ യു ഡി എഫിൻ്റെ ഉറച്ച കോട്ട എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു തൃക്കാക്കര നിയോജക മണ്ഡലം പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അവസാനിച്ച് അന്തിമ കണക്കുകളിലേക്ക് ഈ മുന്നണികൾ കടക്കുമ്പോൾ അവിടെ യു ഡി എഫിന് ചില ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട് ഈ ആശങ്കകൾ മറ്റൊന്നുമല്ല കാരണം തിരഞ്ഞെടുപ്പ് ഇൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് സംബന്ധിച്ചാണ് കാരണം അവിടെ വോട്ടിംഗ് ശതമാനം ചരിത്രത്തിലെ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനമാണ് അവിടെ രേഖപ്പെടുത്തിയത് അതായത് അറുപത്തി എട്ട് ശതമാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ വോട്ടിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയത് പക്ഷേ അതും പ്രശ്നമല്ല കാരണം വോട്ടിംഗ് ശതമാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ആയിരുന്നു അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആ ആ ഒരു നിലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ബെന്നി ബെഹന്നാൻ ജയിച്ചു വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് വോട്ടുകൾക്കാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ വോട്ടിംഗ് ശതമാനം എഴുപത്തി മൂന്നിൽ നിന്ന് എഴുപത്തി നാല് പോയിൻറ്റ് ഏഴ് ഒന്നിലേക്ക് ഉയർന്നിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം താഴുകയാണ് ചെയ്തത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്നായി യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വോട്ടിംഗ് ശതമാനം കൂടിയപ്പോൾ പക്ഷേ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വോട്ടിംഗ് ശതമാനം എഴുപത്തി നാലിൽ നിന്നും എഴുപതിലേക്ക് വന്നു ഒരു പരിധിവരെ വലിയൊരു കുറവാണ് അവിടെ സംബന്ധിച്ചത് പക്ഷേ വീണ്ടും വോട്ടിംഗ് ശതമാനം കുറയുമ്പോഴും പി ടി തോമസിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത് ഏതാണ്ട് പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി ടി ജയിച്ചത് പക്ഷേ വീണ്ടും ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ അറുപത്തി എട്ടിലേക്ക് വോട്ടിംഗ് ശതമാനം താഴ്ന്നിരിക്കുന്നു അപ്പോഴും യു ഡി എഫിന് ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ അവരുടെ ഭൂരിപക്ഷം മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞകാല കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പക്ഷേ ഇത്തവണ വോട്ടിംഗ് ശതമാനം താഴുമ്പോൾ യു ഡി എഫിന് ചില ആശങ്കകളുണ്ട് കാരണം ആദ്യ മണിക്കൂറുകളിൽ വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് കനത്ത പോളിംഗാണ് തൃക്കാക്കരയിൽ എല്ലാ ബൂത്തുകളിലും ഉണ്ടായത് എന്നുള്ളതൊരു വസ്തുതയാണ് ഉച്ചയോടുകൂടി ഏതാണ്ട് അൻപത് ശതമാനം തോടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു പോളിംഗ് ശതമാനം അപ്പോൾ വലിയൊരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പിന്നീട് ആ ഒരു കനത്ത പോളിംഗ് നിലനിർത്താനായില്ല തൃക്കാക്കരയിൽ വോട്ടിംഗ് ശതമാനം അന്തിമ കണക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോയി എന്തുകൊണ്ടാണ് ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് എന്ന് പരിശോധിച്ചാൽ അവിടെ ഇടതുമുന്നണിയെ ഒന്ന് ഭയക്കേണ്ടി വരും യു എന്തുകൊണ്ടാണ് അവിടെ ആദ്യ മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നത് ഇത് എൽ ഡി എഫ് തിരിച്ചു വരുന്നതിൻ്റെ സൂചനയാണോ എന്നെല്ലാം അവിടെ ചില ആശങ്കകൾ ഉയരുന്നുണ്ട് രണ്ടാമത്തെ ആശങ്ക കള്ള കള്ളവോട്ടാണ് കള്ളവോട്ട് ചെയ്തത് ഒരാളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞു മറ്റു പലരും മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനായി ബൂത്തിലെത്തിയപ്പോൾ മറ്റാരോ വോട്ട് ചെയ്തു പോയ സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കള്ള വോട്ട് എല്ലാ ബൂത്തുകളിലും വ്യാപകമായി നടന്നതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു പിടിയിലായ ഒരാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനുമാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് വോട്ടുകൾ അങ്ങനെയാണ് എങ്കിൽ കള്ളവോട്ടുകൾ എല്ലാ ബൂത്തുകളിലും നടന്നിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പോലെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ നടന്നിരിക്കുന്നു വ്യാജ ഐ ഡി കാർഡുകൾ പോലും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പലരും വോട്ട് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് യു ഡി എഫിൻ്റെ രണ്ടാമത്തൊരു ആശങ്കയാണ് ഇത്തരത്തിൽ രണ്ട് ആശങ്കകൾ യു ഡി എഫ് ക്യാമ്പിനെ ഇപ്പോൾ അവർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായ മണ്ഡലം എന്തുകൊണ്ടാണ് എൽ ഡി എഫ് അട്ടിമറിക്കുമോ എന്ന സംശയം ഈ രണ്ട് ഘടകങ്ങളാണ് കാരണം ആദ്യ മണിക്കൂറുകളിൽ എന്തുകൊണ്ട് ഈ പോളിംഗ് ഉണ്ടായി എന്നുള്ളതാണ് അത് യു ഡി എഫ് കുറേ കാലമായി കഴിഞ്ഞ കുറേ കാലമായി ഇടതുമുന്നണിക്ക് മുന്നേ പിടിച്ചു നിൽക്കാനായി യു ഡി എഫ് വല്ലാതെ പാടുപെടുന്നുണ്ട് പല യു ഡി എഫ് തന്ത്രങ്ങളും ഇടതുമുന്നണി പൊളിച്ചെടുക്കുന്നു ഈ തവണ നിയമസഭയിൽ ഭരണം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന യു ഡി എഫിനെ എൽ ഡി എഫ് അട്ടിമറിക്കുന്നത് നാം കണ്ടതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടാകുമോ എന്ന് ഭയപ്പെടുകയാണ് സത്യത്തിൽ യു ഡി എഫ് എന്തായാലും ഫലം വരാനായി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് ശതമാനം വച്ചുകൊണ്ട് ഫലം പ്രവചിക്കുക അസാധ്യമാണ് എന്നാലും യു ഡി എഫ് ക്യാമ്പുകളെ ബാധിച്ചിരിക്കുന്ന ആശങ്കകൾ ഇതാണ് പക്ഷേ ആശങ്കകളൊന്നുമില്ലാതെ തന്നെ വളരെ ഏറെ പ്രചരണത്തിൽ മുന്നേറുകയും വലിയ രീതിയിൽ കൂടി പ്രവർത്തിക്കുകയും ചെയ്തത് ബി ജെ പി ക്യാമ്പാണ് അവിടെ ബി ജെ പി എത്രമാത്രം മുന്നേറ്റമുണ്ടാക്കും എന്ന് അറിയാനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ ഏറ്റവും അവസാനം പ്രചരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സുരേഷ് ഗോപി അടക്കമുള്ളവർ ആ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും സുരേഷ് ഗോപിയെ പരസ്യമായി നേരിടാൻ സി പി എമ്മിലെ ചില പ്രവർത്തകർ കാണിച്ചതും അല്ലെങ്കിൽ ദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളുണ്ടായി ഇതെല്ലാം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നറിയില്ല എന്തായാലും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ് വോട്ടിങ് ശതമാനത്തിൽ കുറവുണ്ടാകുന്നത് അത് വലിയ ഒരു അത്ഭുതമല്ല കാരണം ഇടത് വലത് മുന്നണികളുടെ ഭരണം ആ ഭരണത്തിൽ വോട്ടർമാർക്ക് വലിയ താല്പര്യം ഇപ്പോൾ കാണുന്നില്ല കാരണം വല്ലാത്തൊരു മരവിപ്പ് വോട്ടർമാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം സാധ്യതയെക്കുറിച്ച് വോട്ടർമാർ ചിന്തിക്കുകയാണ് എന്ന് എന്നൊരു റിപ്പോർട്ടുണ്ട് പക്ഷേ എങ്ങനെയായിരിക്കും ഈ വോട്ടർമാർ ഈ തിരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് അറിയാനാകും ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഈ മാറി മാറി ഭരണത്തിൽ വോട്ടർമാരുടെ മനസ്സിൽ ഒരു മരവിപ്പ് ബാധിച്ചിരിക്കുന്നു ഇങ്ങനെ എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ വളരെ കാര്യമായ പ്രചരണം അവിടെ നടത്തിയിട്ടും വോട്ടിംഗ് ശതമാനം ഉയരാത്തത് ഇതിൻ്റെ ഒരു സൂചനയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്